ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡലിയാണ് മില്ലറ്റ് അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഇഡലി ഈ വെറൈറ്റി ആയിട്ടുള്ള മില്ലറ്റ് ചേർത്ത് ഉണ്ടാക്കിയ ഇഡലി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കി എന്നത് പറയാം തലേ ദിവസം തന്നെ ഞാൻ അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് മില്ലറ്റിൻ്റെ പൊടി ഒരു കപ്പ് അരിപ്പൊടി ഒരു ചോറ് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ച് ഇഡലി പരുവത്തിൽ നല്ല കുറുകെ അരച്ച് വെച്ചിരുന്നതാണ് എപ്പോഴും നമ്മൾ ഏത് കപ്പിനാണോ ഉഴുന്നെടുക്കുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കണം അരിപ്പൊടി എടുക്കേണ്ടത് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ അരച്ചു വെച്ചിട്ട് അത് പൊങ്ങിയില്ല ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് മാവ് പൊങ്ങിയിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാവ് ഇതുപോലെ പൊങ്ങി വരുന്ന ശേഷം മാത്രം ഇഡ്ഡലി ഉണ്ടാക്കുക നമ്മൾ തലേദിവസം ദിവസം അരച്ചു വെച്ചാൽ രാവിലെ ഇത് പൊങ്ങി വരണമെന്നില്ല പക്ഷേ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ ഈ മാവ് തീർച്ചയായിട്ടും പൊങ്ങിയിരിക്കും ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാറ് മണിക്കൂറൊക്കെ വേണം ഇഡലിയുടെ മാവൊക്കെ പൊങ്ങി വരാന് എല്ലാ സ്ഥലത്തും ഇതുപോലെ മാവ് പൊങ്ങി വരണമെന്നൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ മതി ഇഡ്ഡലി മാവ് നല്ലതുപോലെ പൊങ്ങി വന്നോളും പിന്നെ ഉപ്പ് ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് മാവ് ഒരിക്കലും പുളിയില്ല പുളി വരത്തില്ല എന്നാൽ മാവ് പൊങ്ങുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ഞാൻ ഉപ്പ് ചേർത്ത് അരയ്ക്കുന്നത് ഉപ്പ് ചേർത്ത് അരച്ച് വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ ഞാൻ കുക്കിംഗ് ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാനിവിടെ തട്ടിൽ തട്ടി ഇഡലിത്തട്ടിന്റെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പ്രോസോമില്ലറ്റിന്റെ എന്ന് പറയുന്നത് ഞാനിവിടെ വറുത്ത് പൊടിച്ച പ്രോസോമില്ലറ്റിന്റെ പൊടിയാണ് എന്ന് പറയുന്നത് മഞ്ഞ മുത്തുമണികൾ പോലെ ഇരിക്കുന്ന ഇളം മഞ്ഞ നിറത്തിൽ മുത്തുമണികൾ പോലെ ഇരിക്കുന്ന മില്ലറ്റാണ് പ്രോസോമില്ലറ്റ് എട്ട് എട്ടുതരം മില്ലറ്റുകളുണ്ട് അതിൽ ഒരു മില്ലറ്റാണ് പ്രോസോ മില്ലറ്റ് എട്ട് തരം മില്ലറ്റുകൾ ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ എനിക്ക് ഈ പ്രോസോ മില്ലറ്റിന്റെ ടേസ്റ്റാണ് ഇഷ്ടം മില്ലറ്റിൻ്റെതായിട്ടുള്ള യാതൊരു കയ്പോ അങ്ങനെയുള്ള ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇത് നമ്മുടെ രാഗി എന്ന് പറയുന്നത് ഒരു മില്ലറ്റാണ് രാഗിയും എനിക്കിഷ്ടമാണ് അതുപോലെ ഈ പ്രോസോ മില്ലറ്റും എനിക്കിഷ്ടമാണ് പ്രോസോ മില്ലറ്റ് നമ്മൾ വറുത്ത് പൊടിച്ച് ഇതുപോലെ വെച്ചിരുന്നാൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അരിപ്പൊടിയോ അല്ലെങ്കിൽ അരിയോ കൂട്ടത്തിൽ ചേർക്കണം അപ്പോഴായിരിക്കും കൂടുതലായിട്ടുള്ള രുചി ഇത് തന്നെ ചേർത്ത് ദോശ ഉണ്ടാക്കിയാലൊന്നും ഒരു ടേസ്റ്റുമില്ല ആർക്ക് എല്ലാവർക്കും മില്ലറ്റിൻ്റെ ഒന്നും ഇഷ്ടപ്പെടണമൊന്നുമില്ല എനിക്ക് മില്ലറ്റ് തന്നെ ചേർത്ത് ഉണ്ടാക്കിയാൽ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ട് രാഗിക്ക് മാത്രമേ ഉള്ളൂ കയ്പ്പൊന്നും ഇല്ലാത്ത ബാക്കി എല്ലാത്തരം മില്ലറ്റിന് ഒരു ഒരുചി വ്യത്യാസമുണ്ട് അരിപ്പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ മില്ലറ്റിൻ്റെ പൊടി ചേർക്കുവാണെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ മില്ലറ്റ് ചേർത്തെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഞാനിവിടെ ഇഡലിത്തട്ടിൻ്റെ ആവിയിൽ വെച്ച് ഇഡലി തട്ടിൽ ആവിയിൽ വെച്ച് ഇവിടെ ഈ ഇഡലി ഇവിടെ ഉണ്ടാക്കിയെടുത്തു നല്ല പൂ പോലത്തെ ഇഡലി ചൂടോട് തന്നെ ഞാൻ തട്ടിൽ നിന്ന് എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് നമ്മൾ തണുക്കാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കുക്കിങ് ഓയിലൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ലതുപോലെ ഇളകി വരും ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ മില്ലറ്റ് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇവിടെ മുറിച്ചു കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഇഡ്ഡലിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ മില്ലറ്റിന്റെ കളറാണ് ഇഡലിക്ക് വന്നിരിക്കുന്നത് ഒരു ഇളം മഞ്ഞ നിറം ഇഡലിയുടെ നിറം ഇപ്പോൾ വന്നിരിക്കുന്നത് മില്ലറ്റ് ചേർത്തുകൊണ്ടാണ് ആ ഒരു നിറം അല്ലെങ്കിൽ നല്ല തൂ തൂവെള്ള പോലത്തെ ഇഡലി ആയിരിക്കും നമ്മൾ അരിപ്പൊടിയും കൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഇഡലി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സാമ്പാർ കൂട്ടിയാണ് എൻ്റെ ഇഡ്ലി ഇവിടെ കഴിക്കുന്നത് ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം എന്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് യു